പക്ഷേ അധികം വൈകാതെ തന്നെ ഡെന്നിസ് മറ്റൊരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമം നടത്തുന്നു. ഇതിനെക്കുറിച്ച് വിവരം ലഭിച്ച പോലീസുകാർ അയാളെ തടയാനായി പുറപ്പെടുന്നു. പിടിക്കപ്പെടും എന്ന് ഉറപ്പായതോടെ ഡെന്നിസ് സ്വയം തലയ്ക്ക് വെടിവെച്ച് ആത്മഹത്യ ചെയ്യുന്നു. ഒരുപക്ഷെ ഒരു 15-20 കൊല്ലങ്ങൾക്ക് മുമ്പ് വരെ നമ്മുടെ ആളുകൾക്കധികം കേട്ടുപരിചയമില്ലാത്തൊരു വാക്കായിരുന്നു സീരിയൽ കില്ലർ എന്നത്. പക്ഷേ ഇന്ന് നമുക്ക് എല്ലാവർക്കും അതെന്താണെന്നറിയാം. അത് മാത്രവുമല്ല, സീരിയൽ കില്ലേഴ്സിനെ കുറിച്ചും സീരിയൽ കില്ലിങ്സിനെ കുറിച്ചുള്ള കഥകളും സിനിമകളും ടി വി സീരീസുകളും എല്ലാം കേൾക്കാനും വായിക്കാനും കാണാനുമുള്ള താല്പര്യം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ 1960 ശേഷമാണ് ലോകത്ത് സീരിയൽ കില്ലേഴ്സും സീരിയൽ കില്ലിങ്സും ജനശ്രദ്ധ പിടിച്ചുപറ്റാൻ തുടങ്ങിയത് തന്നെ. 1970 കാലഘട്ടങ്ങളിൽ ന്യൂയോർക്കിലെ റോച്ചസ്റ്റർ എന്ന സിറ്റിയിൽ അരങ്ങേറിയ ഒരു കൊലപാതക പരമ്പരയെക്കുറിച്ചാണ് നമ്മളിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. കൃത്യമായി പറഞ്ഞാൽ 1971 മുതൽ 73 വരെയുള്ള കാലഘട്ടങ്ങളിൽ റോച്ചസ്റ്ററിൽ ആരോ ഒരാൾ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി കൊല ചെയ്യാൻ തുടങ്ങി. ടുഡേ വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് ദിസ് ആൽഫബറ്റ് മർഡേഴ്സ്. ആയിരത്തി തൊള്ളായിരത്തി 1971 നവംബർ 16 ഉച്ച കഴിഞ്ഞ് 10 വയസ്സ് പ്രായമുള്ള കാർമൻ കോളൻ എന്ന പെൺകുട്ടി റോച്ചസ്റ്ററിലുള്ള തൻ്റെ വീട്ടിലേക്ക് മടങ്ങുന്നതിന് മുൻപ് തൻ്റെ മുത്തശ്ശി ഉപയോഗിക്കുന്ന ഒരു മരുന്ന് മേടിക്കാൻ ഒരു ഫാർമസിയിൽ കയറുന്നു. പക്ഷേ ആ മരുന്ന് സ്റ്റോക്ക് ഇല്ലാത്തത് കാരണം പുറത്തുനിന്ന് വരണമെന്നും അതിന് കുറച്ച് സമയം കൂടിയെടുക്കുമെന്നും ഫാർമസി ജീവനക്കാരൻ പറയുന്നു. ഇത് കേൾക്കുന്ന കാർമൻ അല്പം അസ്വസ്ഥയാകുകയും ദുഃഖിതയും ആകുന്നു. ഫാർമസി ഓണറിനോട് തനിക്ക് പക്ഷേ പോകാൻ സമയമായി എന്ന് പറഞ്ഞിട്ട് കാർമൻ ഫാർമസിക്ക് അടുത്ത് തന്നെ പാർക്ക് ചെയ്തിരുന്ന ഒരു കാറിൽ പോയി കയറുന്നു. 3 മണിക്കൂറുകൾക്ക് ശേഷം കാർമൻ മിസ്സിംഗ് ആണെന്ന് റോച്ചസ്റ്റർ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. കാർമൻ ആ ഫാർമസിയിൽ നിന്ന് തിരിച്ചു പോകുന്നതിനും ഒഫീഷ്യലായി മിസ്സിംഗ് ആയെന്ന് റിപ്പോർട്ട് ചെയ്യുന്നതിനും ഇടയ്ക്ക് ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നുണ്ട്. ഒരു ഇൻഡസ്ട്രേറ്റ് ഹൈവേയിൽ അർദ്ധനഗ്നയായ കാർമൻ നിസ്സഹായതയോടെ കരഞ്ഞുകൊണ്ട് ഓടുകയും അവളെ പിന്തുടരുന്ന ഒരു കറുത്ത ഫോർഡ് പിൻഡോ കാർ അവളെ ഇടിച്ചിടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അധികം വൈകാതെ തന്നെ ആ കാർ ഓടിച്ചിരുന്നയാൾ അവളെ കാറിൽ ബലമായി പിടിച്ചു കയറ്റിയതിന് ശേഷം അവിടെ നിന്നും കടന്നു കളയുന്നു. ഹൈവേയിലുണ്ടായിരുന്ന ഏകദേശം 30 കാർ ഡ്രൈവേഴ്സ് ഈ ഇൻസിഡൻറ്റ് കണ്ടെങ്കിലും അതിൽ ഒരാൾ പോലും കാർമനെ രക്ഷിക്കാനുള്ള ഇടപെടൽ നടത്തിയിട്ടില്ല. അതുമാത്രവുമല്ല, 3 ദിവസങ്ങൾക്ക് ശേഷം മാത്രമാണ് അവരിൽ ഒരാൾ ഈ ഇൻസിഡൻറ്റിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ അപ്പോഴേക്കും സമയം ഒരുപാട് വൈകിയിരുന്നു. നവംബർ 18 രണ്ട് ടീനേജേഴ്സ് കാർമൻ്റെ ഡെഡ് ബോഡി കണ്ടെത്തുന്നു. കാർമൻ സഹായത്തിന് വേണ്ടി കരഞ്ഞുകൊണ്ടോടിയ അതേ ഹൈവേയിൽ നിന്നും ഏകദേശം 19 കിലോമീറ്റർ അകലെ നിന്നുമാണ് ആ ബോഡി കിട്ടുന്നത്. കാർമൻ കഴുത്ത് ഞെരിച്ചാണ് കൊല്ലപ്പെട്ടതെന്ന് മാത്രവുമല്ല, അവൾ റേപ്പിനിരയാവുകയും അവളുടെ തലയോട്ടി അടികൊണ്ട് പൊട്ടിയ നിലയിലുമായിരുന്നു. കാർമൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ക്ലൂസ് അല്ലെങ്കിൽ വിവരം കിട്ടുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ചുകൊണ്ട് ലോക്കൽ ന്യൂസ് പേപ്പറുകളിൽ വാർത്തകൾ വന്നു. അതുപോലെ തന്നെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ക്ലൂസ് ആവശ്യപ്പെട്ടുകൊണ്ട് സിറ്റിയിലെ പല ഭാഗങ്ങളിലും ബിൽബോർഡുകളും സ്ഥാപിക്കപ്പെട്ടു. 1972 ഏപ്രിൽ, അതായത് കാർമൻ്റെ കൊലപാതകം നടന്നിട്ട് 1 വർഷമായിരിക്കുന്നു. റോച്ചസ്റ്ററിൽ തന്നെയുള്ള 11 വയസ്സ് പ്രായമുള്ള വാണ്ട വാൽക്കോവിക് എന്ന പെൺകുട്ടി തൻ്റെ വീടിനടുത്തുള്ള കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങി തിരിച്ചു വീട്ടിലേക്ക് വഴിയിലൂടെ നടക്കുന്നു. സമയം അപ്പോൾ വൈകുന്നേരം 5:30. രാത്രി 8 മണിയാകുമ്പോൾ വാണ്ട മിസ്സിംഗ് ആണെന്ന് ജോയ്സ്, അതായത് അവരുടെ അമ്മ, റിപ്പോർട്ട് ചെയ്യുന്നു. ഒരു കൂട്ടം ഡിറ്റക്റ്റീവ്സ് വാണ്ടയുടെ വീട്ടിനടുത്തുള്ള പ്രദേശങ്ങളിലെല്ലാം എക്സ്റ്റെൻസീവ് സെർച്ച് നടത്തുന്നു. പ്രധാനമായും സെർച്ച് നടന്നത് വാണ്ട പോയ ഗ്രോസറി സ്റ്റോറിനടുത്തുള്ള ഏരിയസിലായിരുന്നു. അതുപോലെ തന്നെ വാണ്ട ഇടയ്ക്ക് സമയം ചിലവഴിക്കാറുള്ള ഒരു ലോക്കൽ റിവർ സൈഡിലും അവർ സെർച്ച് നടത്തി. വാണ്ടയെ റിവർ സൈഡിൽ വെച്ച് പലരും വൈകുന്നേരം കണ്ടായിരുന്നുവെന്നും റിവർ സൈഡിലുള്ള ഫെൻസിൽ ബാഗും തൂക്കി ചാരി നിന്ന വാണ്ടയുടെ അടുത്തേക്ക് ഒരു ഡാർക്ക് ബ്രൗൺ കാർ ചെന്ന് നിൽക്കുന്നതായി കണ്ടതും ചിലവർ പറയാൻ തുടങ്ങി. പിറ്റേ ദിവസം രാവിലെ 10 മണിക്ക് ഒരു മലയുടെ ബേസിൽ നിന്നും ഒരു പോലീസുകാരൻ വാണ്ടയുടെ ബോഡി കണ്ടെത്തുന്നു. ഓടിക്കൊണ്ടിരുന്ന കാറിൽ നിന്നും വാണ്ടയുടെ ബോഡി മലയിൽ നിന്നും താഴേക്കെറിഞ്ഞതായി പോലീസ് കണ്ടെത്തുന്നു. 1 വർഷം മുൻപ് കാർമനെ കൊന്ന സമാന രീതിയിൽ തന്നെയാണ് വാണ്ടയും കൊന്നത്. ഷി ഹാഡ് ബീൻ റേപ്ഡ് ആൻഡ് സ്ട്രാങ്കിൾഡ് ടു ഡെത്ത്. തന്നെ അറ്റാക്ക് ചെയ്ത ആൾക്കെതിരെ വാണ്ട പ്രതിരോധിക്കാൻ ശ്രമിച്ചിരുന്നുവെന്നത് അവളുടെ ശരീരത്തിലെ ഡിഫൻസീവ് വൂൺസിൽ നിന്നും വ്യക്തമാണ്. അതുമാത്രവുമല്ല, അവളുടെ ശരീരത്തിലെ പല ഭാഗങ്ങളിൽ നിന്നും വെളുത്ത പൂച്ചയുടെ രോമങ്ങളും കണ്ടെത്തിയിരുന്നു. പക്ഷേ വാണ്ടയുടെ ഫാമിലിയിൽപ്പെട്ട ആർക്കും അങ്ങനെയുള്ള പൂച്ചകളില്ല എന്ന് അവരുടെ ഫാമിലി വ്യക്തമാക്കുന്നു.
വാണ്ടയുടെ ഓട്ടോപ്സിക്കിടയ്ക്ക് സ്റ്റൊമക് കോണ്ടൻസിൽ നിന്നും കസ്റ്റാർഡ് കണ്ടെത്തിയിരുന്നു. പക്ഷേ കാർമൻ മിസ്സിംഗ് ആയ ദിവസം വീട്ടിൽ നിന്നോ സ്കൂളിൽ നിന്നോ കസ്റ്റാർഡ് കഴിച്ചിട്ടില്ല എന്ന് ഫാമിലി തർപ്പിച്ചു പറയുന്നു. അങ്ങനെയാണെങ്കിൽ കൊലപാതകത്തിന് മുന്നേ കൊലപാതകി ഭക്ഷണം കൊടുത്തിരുന്നു എന്ന് വേണം കരുതാൻ. ഈ മർഡറിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ അതോറിറ്റീസ് ഹോട്ട്ലൈൻ സെറ്റപ്പ് ചെയ്തു. കൃത്യമായ വിവരം നൽകുന്നവർക്ക് പാരിതോഷികമായി $10,000 വരെ പ്രഖ്യാപിച്ചു. പബ്ലിക്കിൽ നിന്നും ഹോട്ട്ലൈൻസിലേക്ക് ടിപ്പുകൾ ഒഴുകാൻ തുടങ്ങി. മിസ്സിംഗ് ആവുന്നതിന് മുൻപ് നേരത്തെ പറഞ്ഞ ബ്രൗൺ കളർ കാറിലെ ഡ്രൈവറുമായി വാണ്ട സംസാരിച്ച് നിൽക്കുന്നതായി കണ്ടുവെന്ന് ഒരാൾ പറഞ്ഞിരുന്നു. ഒരു ലൈറ്റ് കളേർഡ് ഡോഡ്ജ് ഡാർക്ക് കാറിലേക്ക് വാണ്ടയെ ഒരാൾ ബലമായി പിടിച്ചു കയറ്റുന്നതായി കണ്ടുവെന്ന് വേറൊരാൾ പറഞ്ഞു. എന്തെങ്കിലും വിവരം കിട്ടുമെന്ന പ്രതീക്ഷയിൽ സിറ്റിയിലും ചുറ്റുപാടുകളിലുമെല്ലാം തന്നെ പോലീസ് ഫ്ലയേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. കാർമൻ്റെയും വാണ്ടയുടെയും കൊലപാതകങ്ങളിലെ സാദൃശ്യങ്ങളെ പറ്റി ചില സംശയം പ്രകടിപ്പിച്ചെങ്കിലും ലോക്കൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അത് നിരസിക്കുകയാണുണ്ടായത്. ഒരുപാട് സസ്പെക്റ്റുകളും ടിപ്സുകളും ഉത്തരം ലഭിക്കാത്ത ചോദ്യങ്ങളുമായി കേസ് അങ്ങനെ മുന്നോട്ട് നീങ്ങി. November 26, 1973. വാണ്ടയുടെ കൊലപാതകം കഴിഞ്ഞ് ഏകദേശം 7 മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. തൻ്റെ സ്കൂളിൽ നിന്നും തിരിച്ചു വരുന്ന വഴി 11 വയസ്സ് പ്രായമുള്ള മിഷേൽ മാൻസ എന്ന പെൺകുട്ടി തൻ്റെ അമ്മ നേരത്തെ മറന്നുവെച്ച പേഴ്സ് തിരിച്ചെടുക്കാനായി റോച്ചസ്റ്റർ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൽ കയറുന്നു. അതിനുശേഷം തിരിച്ച് വീട്ടിലേക്ക് യാത്ര ചെയ്യുന്ന വഴിക്ക് കാറിൽ വരുന്ന മിഷേലിൻ്റെ അങ്കിൾ അവളെ കാണുകയും വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയുകയും ചെയ്യുന്നു. താൻ നടന്നു പൊക്കോളാമെന്ന് പറഞ്ഞ മിഷേൽ ആ ഓഫർ നിരസിക്കുന്നു. ഒരു ടാൻ അല്ലെങ്കിൽ ബെയ്ജ് കളർ കാറിൽ മിഷേൽ കയറുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിരുന്നുവെന്ന് ചില വിറ്റ്നസ്സുകൾ പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് അവളുടെ അങ്കിളിൻ്റെ കാർ അല്ലായിരുന്നു. അന്ന് വൈകുന്നേരം മിഷേൽ മിസ്സിംഗ് ആണെന്ന് അവളുടെ അമ്മ റിപ്പോർട്ട് ചെയ്യുന്നു. അന്ന് വൈകുന്നേരം 4:30 മിഷേലിൻ്റെ ഡിസ്ക്രിപ്ഷൻസുമായി മാച്ച് ചെയ്യുന്ന ഒരു പെൺകുട്ടി ഒരു ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റിൽ 6 അടി ഉയരവും 25-35 ഇടയ്ക്ക് പ്രായം തോന്നുന്ന ഒരു കൊക്കേഷ്യൻ മെയിലിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വഴിയിലൂടെ കാർ യാത്ര ചെയ്തൊരാൾ, നമ്മൾ നേരത്തെ പറഞ്ഞ ടാൻ അല്ലെങ്കിൽ ബെയ്ജ് കളറുള്ള കാർ വഴിയിൽ പങ്ക്ചറായി കിടക്കുന്നത് കാണുന്നു. അയാൾ മിഷേലിൻ്റെ ഫീച്ചേഴ്സുമായി മാച്ച് ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ കാണുകയും സസ്പെക്ട് മിഷേലിൻ്റെ കൈകളിൽ ബലമായി പിടിച്ചിരിക്കുന്നതായി വിറ്റ്നസ് റിപ്പോർട്ട് ചെയ്യുന്നു. സസ്പെക്ട് ആ ഡ്രൈവറിനെ രൂക്ഷമായി നോക്കി പേടിപ്പിക്കുകയും മിഷേലിനെ തൻ്റെ പിറകിലേക്ക് മാറ്റി നിർത്തുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ സസ്പെക്ട് പങ്ക്ചറായ തൻ്റെ കാറിൻ്റെ നമ്പർ പ്ലേറ്റ് മറയ്ക്കാനും ശ്രമിക്കുന്നു. സസ്പെക്റ്റിൻ്റെ നോട്ടവും പ്രവൃത്തികളും ആ ഡ്രൈവറിൽ ഭീതി ഉളവാക്കുകയും അയാൾ അതുകൊണ്ട് ഒന്നും പറയാതെ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. 2 ദിവസങ്ങൾക്ക് ശേഷം, അതായത് November 28, മിഷേലിൻ്റെ വീട്ടിൽ നിന്നും ഏകദേശം 24 കിലോമീറ്ററുകൾ അകലെയുള്ള ഒരു ചാലിൽ നിന്നും അവളുടെ ബോഡി കണ്ടെത്തുന്നു. ആദ്യത്തെ 2 വിക്ടിംസിനെ പോലെ തന്നെ മിഷേലിനെയും സെക്ഷുവലായി അസോൾട്ട് ചെയ്തതിന് ശേഷം കഴുത്ത് ഞെരിച്ചാണ് കൊന്നിരിക്കുന്നത്. വാണ്ടയുടെ ശരീരത്തിൽ നിന്നും കിട്ടിയതുപോലെ തന്നെ മിഷേലിൻ്റെ ശരീരത്തിൽ നിന്നും വെളുത്ത പൂച്ചയുടെ രോമങ്ങൾ കണ്ടെത്തിയിരുന്നു. അവളുടെ ശരീരത്തിൽ നിന്നും ചെറിയ തോതിൽ സെമൻ സാമ്പിൾസ് റീകവർ ചെയ്യാൻ കഴിഞ്ഞിരുന്നു. അതുപോലെ ഓട്ടോപ്സിയിൽ സ്റ്റൊമക് കോണ്ടൻസിൽ നിന്നും ഹാംബർഗിൻ്റെ ട്രേസസും ലഭിച്ചിരുന്നു. ഒരു ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റിൽ മിഷേലിനെ കണ്ടിരുന്നു എന്ന റിപ്പോർട്ട് ശരിവെക്കുന്നതായിരുന്നു അത്. മിഷേലിൻ്റെ കൂടെ അന്ന് കണ്ട സ്ട്രേഞ്ചറിൻ്റെ ഒരു കോമ്പസിറ്റ് സ്കെച്ച് പോലീസ് പുറത്തുവിട്ടെങ്കിലും അതുകൊണ്ട് കേസ് അന്വേഷണത്തിൽ പ്രത്യേകിച്ച് പുരോഗതികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇനി എന്തുകൊണ്ടാണ് ഈ കൊലപാതകങ്ങൾ ആൽഫബറ്റ് മേഡേഴ്സ് എന്നറിയപ്പെടുന്നത് എന്ന് നോക്കാം. 3 വിക്ടിമുകളുടെയും പേരുകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം അവരുടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും തുടങ്ങുന്നത് സെയിം ലെറ്റർ വെച്ചാണ്. പക്ഷേ ആൽഫബറ്റ് നോക്കി ഈ വിക്ടിംസിനെ ചൂസ് ചെയ്തത് ഇൻറ്റൻഷനൽ ആകാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് പിന്നീട് പല എക്സ്പേർട്ട്സും അഭിപ്രായപ്പെട്ടത്. ഈ ഒരു രീതിയിലാണ് കില്ലർ തൻ്റെ വിക്ടിംസിനെ ചൂസ് ചെയ്തതെന്ന് കരുതിയാൽ തന്നെയും അതിലും സ്ട്രേഞ്ചായ മറ്റൊരു സിമിലാരിറ്റിയും ഈ കേസിലുണ്ട്. അത് ഈ 3 പെൺകുട്ടികളുടെയും ബോഡി കണ്ടെത്തിയ സ്ഥലങ്ങളായിരുന്നു. അവർ 3 പേരും റോച്ചസ്റ്ററിൽ നിന്നുള്ളവരായിരുന്നെങ്കിലും അവരുടെ ബോഡികൾ കണ്ടെത്തിയത് വേറെ ടൗണുകളിൽ നിന്നായിരുന്നു. ആ ടൗണുകൾക്കും അവരുടെ പേരുകളുമായി സാദൃശ്യമുണ്ടായിരുന്നു. കാർമൻ കോളൻ്റെ ബോഡി കണ്ടെത്തിയത് ചർച്ച്വെൽ എന്ന ടൗണിലായിരുന്നു. അതുപോലെ വാൻഡ വാൽക്കോവിക്കിൻ്റെ ബോഡി കണ്ടെത്തിയത് വെബ്സ്റ്റർ എന്ന ടൗണിലും മിഷേൽ മാൻസയുടെ ബോഡി കണ്ടെത്തിയത് മീസ്ഡൺ എന്ന ടൗണിൽ നിന്നുമായിരുന്നു. അവരുടെ പേരുകളിലെ ലെറ്ററുകളുടെ സാമ്യം വെറും കോയിൻസിഡൻസ് ആണെന്നുള്ള വാദം മുന്നോട്ട് വെച്ചാൽ തന്നെയും കില്ലർ ഓരോ വിക്ടിംസിൻ്റെയും ബോഡി ടൗൺ ചെയ്ത ടൗണുകളുടെ പേരും വിക്ടിംസിൻ്റെ പേരുകളുടെ ലെറ്ററിങ്ങും തമ്മിലുള്ള ചർച്ച വെറും കോയിൻസിഡൻസ് മാത്രമാണെന്ന് എങ്ങനെ സ്ഥാപിക്കാൻ കഴിയും? അതുപോലെ ഈ 3 വിക്ടിംസും അല്പം പൊക്കം കുറഞ്ഞ പ്രീടീൻ ഗേൾസ് ആയിരുന്നു. അധികം ആരോടും സംസാരിക്കുകയും കൂട്ടുകൂടുകയും ചെയ്യാത്ത ലോണർ ടൈപ്സ് ആയിരുന്നു ഈ 3 കുട്ടികളും. മഴക്കാലത്താണ് ഇവർ 3 പേരും മിസ്സിംഗ് ആവുന്നത്. ഓടിക്കൊണ്ടിരുന്നൊരു വണ്ടിയിൽ നിന്നുമായിരുന്നു 3 പേരെയും പുറത്തേക്ക് വലിച്ചെറിഞ്ഞതെന്ന്
ബോഡികൾ കിടന്ന പൊസിഷൻസിൽ നിന്നും വ്യക്തമാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കാത്തോലിക് ഫാമിലിയിൽ നിന്നുമുള്ള കുട്ടികളായിരുന്നു ഇവർ മൂന്ന് പേരും. അതുമാത്രമല്ല, പഠനത്തിൻ്റെ കാര്യത്തിലും വളരെ പിറകിൽ തന്നെയായിരുന്നു. മറ്റ് സ്കൂൾ കുട്ടികളുടെ മുന്നിൽ ഇവർ മൂന്ന് പേരും പരിഹാസപാത്രങ്ങളായിരുന്നു. ഈ കാരണങ്ങളാൽ കൊണ്ട് സോഷ്യൽ സർവീസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആരെങ്കിലും ആകാം കില്ലർ എന്നൊരു നിഗമനത്തിൽ പോലും ഒരു സ്റ്റേജിൽ പോലീസ് എത്തുന്നുണ്ട്. കാരണം അങ്ങനെയുള്ള ഒരാൾക്ക് ഇതുപോലത്തെ ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടികളുടെ സ്പെസിഫിക് ഡീറ്റെയിൽസ് അറിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ഈ കേസിലെ സസ്പെക്റ്റുകളെ കുറിച്ച് പറയാം. ആദ്യത്തെ വിക്ടിമായ കാർമൻ കോളൻ്റെ അങ്കിളായിരുന്നു മിഗേൽ കോളൻ. കാർമൻ്റെ അമ്മ ഭർത്താവുമായി വേർപിരിഞ്ഞതിനു ശേഷം മിഗേൽ അവരുമായി കൂടുതൽ അടുപ്പത്തിലായി. കാർമൻ സാധാരണ ഫാർമസിയിൽ പോകാറുള്ളപ്പോൾ അവളുടെ ഗ്രാൻഡ് ഫാദർ ഫെലിക്സ് ആണ് അവൾക്ക് കൂട്ടുപോകാറുള്ളത്. പക്ഷേ കാർമൻ മിസ്സിംഗ് ആയ ദിവസം തനിക്ക് ഒറ്റയ്ക്ക് പോകണമെന്ന് കാർമൻ വാശി പിടിക്കുകയും ഫെലിക്സ് അവളുടെ വാശിക്ക് മുന്നിൽ വഴങ്ങി കൊടുക്കുകയുമാണ് ഉണ്ടായത്. ഈ ദിവസമായിരുന്നു അവൾ അജ്ഞാത കാറിൽ കയറിയത്. പിന്നീട് ഹൈവേയിൽ അതേ കാറിന് തോന്നുന്ന ഒരു ഡാർക്ക് ഫോർഡ് പിൻഡോ ഹാച്ച്ബാക്കിൽ നിന്നുമാണ് അവൾ രക്ഷപ്പെടാൻ ശ്രമിച്ചത്. കാർമൻ മിസ്സിംഗ് ആകുന്നതിന് കുറച്ച് ദിവസങ്ങൾ മുന്നേ അവളുടെ അങ്കിൾ മിക്കേൽ ഒരു കാർ സ്വന്തമാക്കിയിരുന്നു. ഡാർക്ക് ഫോർഡ് പിൻഡോ ഹാച്ച്ബാക്കായിരുന്നു അതും. കാർമനെ കടത്തിക്കൊണ്ടുപോയ കാറും സെയിം മോഡൽ തന്നെയായിരുന്നു എന്ന് മനസ്സിലാക്കിയ പോലീസ് മിക്കേലിൻ്റെ കാർ തേടി അയാളുടെ വീട്ടിലെത്തുന്നു. കാർ പരിശോധിച്ചപ്പോൾ വളരെ റീസെൻ്റായി ആ കാർ ക്ലീൻ ചെയ്തിരുന്നുവെന്ന് വ്യക്തമാക്കുന്നു. അതുമാത്രവുമല്ല, കാറിൻ്റെ ട്രങ്ക് എന്തോ ഒരു സ്ട്രോങ് ക്ലീനിങ് പ്രോഡക്റ്റ് കൊണ്ട് വളരെ സമയമെടുത്ത് ക്ലീൻ ചെയ്തിരുന്നുവെന്നും അവർ മനസ്സിലാക്കുന്നു. സാധാരണ ആരും ഇത്രയും വിദഗ്ധമായി കാറിൻ്റെ ട്രങ്ക് ക്ലീൻ ചെയ്യാറില്ല എന്ന നിഗമനത്തിൽ പോലീസ് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ പഠിക്കാൻ ആ കാറിൻ്റെ ഡീലേഴ്സിനോട് സംസാരിക്കുന്നു. ഇങ്ങനെയൊരു ക്ലീനിങ് തങ്ങൾ നടത്തിയിട്ടില്ലെന്നും ഇങ്ങനെയുള്ള ക്ലീനിങ് വളരെ റിയൽ ആയിട്ടേ നടത്താറുള്ളൂ എന്നും കാറിൻ്റെ ഡീലേഴ്സ് പറയുന്നു. ഇതിൽ സംശയമുളവാക്കിയ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മിഗേലിൻ്റെ കാറിനുള്ളിൽ നിന്നും കാർമൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പാവക്കുട്ടിയെ കിട്ടുന്നു. ഇതിന് മറുപടിയായി മിഗേൽ പറഞ്ഞത് താൻ അവരുടെ ഒരു ഫാമിലി മെമ്പറാണെന്നും അതുകൊണ്ട് കാറിൽ നിന്നും കിടന്നു കിട്ടിയ ഒരു പാവക്കുട്ടി എങ്ങനെയാണ് ഒരു സ്ട്രേഞ്ച് ഇൻസിഡൻ്റായി കണക്കാക്കാൻ സാധിക്കുക എന്നുമായിരുന്നു. പക്ഷേ ഇതിലെ സ്ട്രേഞ്ചായ കാര്യം എന്താണെന്ന് വെച്ചാൽ, താൻ റോച്ചസ്റ്ററിൽ വെച്ചൊരു തെറ്റ് ചെയ്തെന്നും അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് നാട്ടിൽ നിന്നും മാറി നിൽക്കുകയാണെന്നും മിഗേൽ അയാളുടെ ഒരു സുഹൃത്തിനോട് പറഞ്ഞതായി ആരോപിക്കപ്പെടുന്നുണ്ട്. പറഞ്ഞതുപോലെ തന്നെ മിഗേൽ കാർമൻ കൊല്ലപ്പെട്ടതിന് 4 ദിവസങ്ങൾക്ക് ശേഷം പ്യോർട്ടോ റിക്കോയിലേക്ക് സംശയാസ്പദമായ രീതിയിൽ ധൃതി പിടിച്ച് പോവുകയുണ്ടായി. തന്നെ ചോദ്യം ചെയ്യാൻ അതോറിറ്റീസ് പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് കണ്ടു പേടിച്ചാണ് മിഗേൽ പ്യോർട്ടോ റിക്കോയിലേക്ക് പോകുന്നത്. എന്നിരുന്നാലും അയാൾ മാർച്ചിൽ തിരിച്ചു വരികയും ന്യൂയോർക്കിലേക്ക് എക്സ്ട്രാഡിറ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. 1972 മാർച്ച് മുതൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് മിഗേൽ കോളനെ കണ്ടിന്യൂസ് ആയി ചോദ്യം ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ പ്രധാന കാരണങ്ങൾ കാർമനെ കടത്തിക്കൊണ്ടുപോയി എന്ന് പറയപ്പെടുന്ന കാറുമായിട്ട് മിഗേലിൻ്റെ കാറിനുള്ള സാമ്യവും അതുപോലെ അസാമാന്യമായ രീതിയിൽ കാറിൽ ക്ലീനിങ് നടത്തി എന്നതുമായിരുന്നു. ചോദ്യം ചെയ്യലിൽ കാർമൻ മിസ്സിംഗ് ആയ സമയത്ത് എവിടെയായിരുന്നു എന്ന ചോദ്യത്തിന് മിഗേലിന് വ്യക്തമായ ഒരു ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല. അതുമാത്രവുമല്ല, അയാൾ ആ സമയത്ത് എവിടെയായിരുന്നുവെന്ന് അയാളുടെ ഫാമിലിക്കോ സുഹൃത്തുക്കൾക്കോ പോലും അറിയില്ലായിരുന്നു. പോലീസിന് മിഗേലിനെ നല്ല രീതിയിൽ സംശയമുണ്ടായിരുന്നെങ്കിലും ഈ കേസുമായി അയാളെ ബന്ധിപ്പിക്കാനുള്ള ഒരു സ്ട്രോങ് ഫിസിക്കൽ എവിഡൻസ് ഒന്നും തന്നെ അവരുടെ പക്കൽ ഇല്ലായിരുന്നു. 1991, അതായത് കാർമൻ കൊല്ലപ്പെട്ട് 20 വർഷങ്ങൾക്ക് ശേഷം അയാൾ ആത്മഹത്യ ചെയ്തു. വീട്ടിൽ വെച്ച് അയാൾ അയാളുടെ ഭാര്യയും സഹോദരനുമായും തർക്കത്തിലാവുകയും അവരെ വെടിവെച്ച് കൊന്നതിന് ശേഷം മിഗേൽ സ്വയം ജീവനെടുക്കുകയും ആയിരുന്നു. മുന്നോട്ടുള്ള കേസ് അന്വേഷണത്തിൽ ഒരു പരിധിവരെ സഹായമായത് റോഡിൽ വെച്ച് അവസാനത്തെ വ്യക്തിമായ മിഷേലിൻ്റെ കൈകളിൽ ബലമായി പിടിച്ചുകൊണ്ട് നിന്ന് കിഡ്നാപ്പറെ കണ്ട കാർ ഡ്രൈവറാണ്. കിഡ്നാപ്പറെ തൻ്റെ കാറിൻ്റെ നമ്പർ പ്ലേറ്റ് മറിച്ചെങ്കിലും ആ വിറ്റ്നസ് നമ്പർ പ്ലേറ്റിൻ്റെ പകുതി ഭാഗം വായിച്ചെടുത്തിരുന്നു. എന്തോ ഭാഗ്യത്തിന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ വിറ്റ്നസ് അതേ കാർ കാണാനിടയായി. അങ്ങനെ ആ കാറിൻ്റെ ഫുൾ ലൈസൻസ് പ്ലേറ്റ് നമ്പർ കിട്ടുന്നു. ഈ അന്വേഷണം പിന്നീടെത്തിയത് ന്യൂയോർക്കിലെ ലയോൺസിൽ കുടുംബത്തോടൊപ്പം താമസിക്കുന്ന ഒരാളിലേക്കാണ്. ഈ പുതിയ സസ്പെക്റ്റിന് പോലീസ് പുറത്തുവിട്ട സ്കെച്ചസുമായി ചെറിയ സാമ്യങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ അയാളുടെ പേരിൽ ചില പെറ്റി കേസുകളും രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്നു. മിഷേൽ മിസ്സിംഗ് ആയ ദിവസം മുഴുവൻ താൻ ജോലി അന്വേഷണം നടക്കുകയായിരുന്നുവെന്ന് അയാൾ പോലീസിന് കൊടുത്തു ആലബൈ. കൂടുതൽ അന്വേഷിക്കുകയും അയാളുടെ ഫോൺ റെക്കോർഡ്സ് പരിശോധിക്കുകയും ചെയ്തതിലൂടെ അയാൾ നൽകിയ ആലബൈ ബിലീവബിളാണെന്ന് പോലീസിന് മനസ്സിലാകുന്നു. അതുമാത്രവുമല്ല, അയാൾ പോളിഗ്രാഫ് ടെസ്റ്റ് പാസ്സാവുകയും ചെയ്തു. സസ്പെക്ട് ലിസ്റ്റിൽ നിന്നും അയാളുടെ പേര് നീക്കം ചെയ്തിട്ടില്ലെങ്കിലും അയാളെ ഈ ഇൻസിഡൻറ്റുമായി ബന്ധിപ്പിക്കാനുള്ള ഒരു തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നില്ല.
ആൽഫബറ്റ് മർഡേഴ്സിലെ മറ്റൊരു പ്രധാനപ്പെട്ട സസ്പെക്റ്റ് ആയിരുന്നു ഡെന്നിസ് ടെർമിനി. റോച്ചസ്റ്റർ ഏരിയയിൽ തന്നെയുള്ളൊരു ഫയർ ഫൈറ്റർ ആയിരുന്ന അയാൾ ലോക്കലി അറിയപ്പെട്ടിരുന്നത് ദ ഗാരേജ് റേപ്പിസ്റ്റ് എന്നായിരുന്നു. 1971 മുതൽ 73 വരെയുള്ള കാലയളവിൽ ഡെന്നിസ് ചുരുങ്ങിയത് 14 സ്ത്രീകളെ റേപ്പ് ചെയ്തിട്ടുണ്ട്. ഈ കാലയളവുകളിൽ തന്നെയായിരുന്നു ആൽഫബറ്റ് മർഡേഴ്സും അരങ്ങേറിയത്. പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ കില്ലർ ഉപയോഗിച്ചിരുന്നുവെന്ന് പറയപ്പെടുന്ന ബെയ്ജ് കളർ കാറിനോട് സാദൃശ്യമുള്ളൊരു കാർ ഡെന്നിസിനും ഉണ്ടായിരുന്നു. മിഷേൽ മാൻസയുടെ അവസാനമായി കാണപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ഏരിക്ക് തൊട്ടടുത്തുള്ള ഒരു സ്ട്രീറ്റിൽ തന്നെയാണ് അയാളും താമസിച്ചിരുന്നത്. ആൽഫബറ്റ് മർഡേഴ്സിൻ്റെ മൂന്നാമത്തെയും അവസാനത്തെയും ഇരയായി കണക്കാക്കപ്പെടുന്നത് മിഷേൽ മാൻസയെ ആണെങ്കിലും അവളുടെ കൊലപാതകത്തിന് 5 ആഴ്ചകൾക്ക് ശേഷം തട്ടിക്കൊണ്ടു പോവുക എന്ന ലക്ഷ്യത്തോടെ ഡെന്നിസ് ഒരു ടീനേജ് പെൺകുട്ടിയുടെ നേരെ തോക്ക് ചൂണ്ടിയ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നുണ്ട്. ആ കുട്ടി അലറി വിളിക്കുകയും അവിടെ നിന്നും രക്ഷപ്പെട്ടോടുകയും ചെയ്തു. പക്ഷേ അധികം വൈകാതെ തന്നെ ഡെന്നിസ് മറ്റൊരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമം നടത്തുന്നു. ഇതിനെക്കുറിച്ച് വിവരം ലഭിച്ച പോലീസുകാർ അയാളെ തടയാനായി പുറപ്പെടുന്നു. പിടിക്കപ്പെടും എന്ന് ഉറപ്പായതോടെ ഡെന്നിസ് സ്വയം തലയ്ക്ക് വെടിവെച്ച് ആത്മഹത്യ ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം ഡെന്നിസിൻ്റെ കോപ്സ് എക്സ്യൂമേഷൻ നടത്തി പുറത്തെടുക്കുകയും ഫോറൻസിക് സ്റ്റഡികൾ കണ്ടക്ട് ചെയ്യുകയും ചെയ്തു. വാണ്ടയുടെ ശരീരത്തിൽ നിന്നും കിട്ടിയ സെമൻ സാമ്പിൾസും ഡെന്നിസിൻ്റെ DNAയും തമ്മിൽ കമ്പയർ ചെയ്തെങ്കിലും ഫലമുണ്ടായിട്ടില്ല. പക്ഷേ ഡെന്നിസിൻ്റെ കാറിൽ നിന്നും ഒരു വെളുത്ത പൂച്ചയുടെ രോമങ്ങൾ കിട്ടിയിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വാണ്ടയുടെയും മിഷേലിൻ്റെയും ശരീരത്തിൽ നിന്നും വെളുത്ത പൂച്ചയുടെ രോമങ്ങൾ കണ്ടെടുത്തിരുന്നു. ഈ കേസിലെ മറ്റൊരു സസ്പെക്റ്റായിരുന്നു കെന്നത് ബിയാങ്കി. ആദ്യത്തെ 2 മർഡർ ലൊക്കേഷൻസിൻ്റെ അടുത്തായിരുന്നു അയാൾ താമസിച്ചിരുന്നതും ജോലി നോക്കിയിരുന്നതും. ഐസ്ക്രീം വിൽക്കുന്ന അയാൾ, സെക്യൂരിറ്റി ഗാർഡ്, ആംബുലൻസ് ഡ്രൈവർ തുടങ്ങിയ വിവിധ ജോലികൾ അയാൾ കൈകാര്യം ചെയ്തിരുന്നു. ഒരുപക്ഷെ പലതരത്തിലുള്ള യൂണിഫോമുകൾ ധരിക്കുന്ന ഒരാളായതുകൊണ്ട് കുട്ടികൾ അയാളുടെ അടുത്തേക്ക് എത്താനും അയാളെ ട്രസ്റ്റ് ചെയ്യാനുമുള്ള സാധ്യത കൂടുതലാണെന്നുള്ള ഒരു നിഗമനത്തിൽ അന്വേഷണ സംഘം എത്തുന്നു. അതുമാത്രവുമല്ല, ആൽഫബറ്റ് അബ്ഡക്ഷൻസിൽ ഉപയോഗിച്ചിരുന്നുവെന്ന് സംശയിക്കുന്ന കാറിനോട് സാമ്യമുള്ളൊരു കാർ തന്നെയായിരുന്നു കെന്നത്ത് ഉപയോഗിച്ചിരുന്നത്. അവസാനത്തെ ആൽഫബറ്റ് കില്ലിംഗ് നടന്നു 3 വർഷങ്ങൾക്ക് ശേഷം. അതായത് 1976 ബിയാങ്കി കാലിഫോർണിയയിലേക്ക് താമസം മാറുന്നത്. ബിയാങ്കിയും അയാളുടെ കസിനും വെസ്കോസിൽ വെച്ച് സീരിയൽ കില്ലേഴ്സായി മാറുന്നു. ഹിൽ സൈഡ് സ്ട്രാംഗ്ലർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 1977 1978 ഇടയ്ക്ക് അവർ 12 വയസ്സിനും 28 വയസ്സിനും ഇടയിലുള്ള 10 പെൺകുട്ടികളെയാണ് കൊന്നത്. പക്ഷേ തനിക്ക് ആൽഫബറ്റ് മർഡേഴ്സിൽ എന്തെങ്കിലും ബന്ധമുള്ളതായി ബിയാങ്കി ഒരിക്കലും സമ്മതിച്ചിരുന്നില്ല. 1977 മുതൽ 94 വരെയുള്ള കാലയളവിൽ സീരിയൽ കില്ലിംഗ്സ് നടത്തിയ ജോസഫ് നാസോ എന്നൊരാളായിരുന്നു ഈ കേസിലെ മറ്റൊരു പ്രധാന സസ്പെക്ട്. അയാളുടെ വിക്ടിംസിൽ ഭൂരിഭാഗവും വേശ്യകളായിരുന്നു. പക്ഷേ ഇതിലെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ആൽഫബറ്റ് മർഡേഴ്സിലെ പോലെ തന്നെ ജോസഫ് നാസോ കൊന്ന ചില ഫീമെയിൽസിൻ്റെ ആദ്യത്തെയും അവസാനത്തെയും പേരുകൾ തുടങ്ങുന്നത് സെയിം ലെറ്റേഴ്സ് വെച്ചായിരുന്നു. അതുമാത്രവുമല്ല, ഏർലി 1970s വരെ അയാൾ താമസിച്ചിരുന്നത് റോച്ചസ്റ്ററിലായിരുന്നു. അയാൾ ന്യൂയോർക്കിൽ നിന്ന് കാലിഫോർണിയയിലേക്ക് തിരിച്ച് അതേപോലെ കാലിഫോർണിയയിൽ നിന്ന് ന്യൂയോർക്കിലേക്കും സ്ഥിരമായി യാത്രകൾ ചെയ്തിരുന്നു. വാണ്ടയുടെ ബോഡിയിൽ നിന്നും ലഭിച്ച സാമ്പിൾസ് ഡെന്നിസ് ടെർമിനിയുടെ DNAയായി മാച്ച് ചെയ്ത് നോക്കിയതുപോലെ ജോസഫ് നാസോയുടെ DNAയായും മാച്ച് ചെയ്ത് നോക്കിയിരുന്നു. പക്ഷേ റിസൾട്ട് നെഗറ്റീവായിരുന്നു. 2010 നാസോ ചെയ്ത കൊലപാതകങ്ങൾക്ക് അയാളെ അറസ്റ്റ് ചെയ്യുകയും 2013 കോടതി അയാളെ മരണം വരെ ജയിലിലിടാനും വിധിക്കുന്നു. 2010 നാസോയുടെ വീട് സെർച്ച് ചെയ്തപ്പോൾ അയാൾ ഇതുവരെ നടത്തിയ കൊലപാതകങ്ങളെല്ലാം വിവരിക്കുന്ന ഒരു ഹാൻഡ് റിട്ടൺ ഡയറിയും കണ്ടെടുത്തിരുന്നു. സ്ട്രേഞ്ച്, റൈറ്റ്? ഈ നിമിഷം വരെ ആൽഫബറ്റ് മർഡേഴ്സ് ഒരു അൺസോൾവ്ഡ് കേസാണ്. ഒരുപാട് ടിപ്സുകളിലൂടെയും സാഹചര്യ തെളിവുകളിലൂടെയും സസ്പെക്റ്റിലൂടെയും അന്വേഷണം എത്തിയെങ്കിലും അവരെ ആരെയും ഈ കൊലപാതകങ്ങളിലേക്ക് ഡയറക്റ്റായി കണക്ട് ചെയ്യാനുള്ള ശക്തമായ എവിഡൻസുകൾ ഒന്നും തന്നെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നില്ല. സത്യത്തിൽ ഈ 3 മർഡേഴ്സും പരസ്പരം കണക്റ്റഡ് ആണോ എന്ന് പോലും സംശയിക്കുന്നവർ ഉണ്ടായിരുന്നു. അങ്ങനെ സംശയമുള്ള ഒരു എക്സ്പേർട്ടായിരുന്നു റോബർട്ട് റെസ്ലർ. 1930 ഏൺസ്റ്റ് ഗെന്നറ്റ് എന്ന ബെർലിൻ ഇൻവെസ്റ്റിഗേറ്ററാണ് സീരിയൽ കില്ലർ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത്. എങ്കിലും അത് പോപ്പുലറാക്കിയത് റോബർട്ടായിരുന്നു. FBIയിലെ ബിഹേവിയറൽ സ്റ്റഡീസ് യൂണിറ്റിൽ ജോലി നോക്കിയിരുന്ന റോബർട്ട് വർഷങ്ങളോളം സീരിയൽ കില്ലേഴ്സിനെ കുറിച്ച് പഠിക്കുകയും അവരുടെ പ്രൊഫൈലിംഗ് നടത്തുകയും ചെയ്യുന്ന ഒരാളായിരുന്നു. ആൽഫബറ്റ് കില്ലിംഗ്സിന് പിന്നിൽ ഒരാളല്ല എന്നായിരുന്നു റോബർട്ടിൻ്റെ വാദം. വാണ്ടയുടെയും മിഷേലിൻ്റെയും കൊലപാതകങ്ങൾ വെച്ച് നോക്കുമ്പോൾ കാർമൻ്റെ കൊലപാതകത്തിന് കൂടിയ ലെവലിലുള്ള ദേഷ്യവും ആക്രമണ സ്വഭാവവും ഉള്ളതായി കില്ലേഴ്സിൻ്റെ പ്രൊഫൈൽ തയ്യാറാക്കുന്ന വേളയിൽ റോബർട്ടിന് മനസ്സിലാകുന്നു. അതുപോലെ തന്നെ കൊലപാതകത്തിന് തൊട്ടു മുൻപ് വാണ്ടയ്ക്കും മിഷേലിനും ലഭിച്ചതുപോലെ ഭക്ഷണവും കാർമനും ലഭിച്ചിരുന്നില്ല. ലിഗേച്ചേഴ്സ് ഉപയോഗിച്ച് കഴുത്ത് ഞെരുക്കിയായിരുന്നു വാണ്ടയെയും മിഷേലിനെയും കൊന്നതെങ്കിൽ
കൈകൾ ഉപയോഗിച്ച് കഴുത്ത് ഞെരുക്കിയായിരുന്നു കാർമനെ കൊന്നത്. ഓരോ വിക്ടിംസിൻ്റെയും പേരുകളിലെ സാമ്യവും വെറും കോയിൻസിഡൻസ് മാത്രമാണെന്നാണ് റോബർട്ടിൻ്റെ ടീമിലെ മറ്റ് എക്സ്പേർട്സിൻ്റെ അഭിപ്രായം. അതുപോലെ വളരെ ഉയർന്ന തലത്തിലുള്ള ഓർഗനൈസേഷണൽ സ്കിൽസൊന്നും കില്ലറിന് ഉണ്ടായിരുന്നില്ലെന്നും അവർ വിശ്വസിക്കുന്നു. കൊലപാതകങ്ങൾക്കും അതിനുശേഷം ബ്രൂട്ടലായി ബോഡി ഡം ചെയ്യുന്ന കാര്യത്തിലും എന്തിന് കിഡ്നാപ്പിംഗ്സിൽ പോലും ഒരു തരത്തിലും ഒരു മെഥഡിക്കൽ ഓർക്കസ്ട്രേഷൻ ഉണ്ടായിരുന്നില്ലെന്ന കൺക്ലൂഷനിലാണ് റോബർട്ടും ടീമും എത്തിയത്. ദി ന്യൂയോർക്ക് സ്റ്റേറ്റ് പോലീസ്, സിറ്റി ഓഫ് റോച്ചസ്റ്റർ പോലീസ്, രണ്ട് നൈബറിംഗ് കൗണ്ടി ഡിപ്പാർട്ട്മെൻറ്സും ഈ കേസ് ഇതുവരെ ക്ലോസ് ചെയ്തിട്ടില്ല. ഇവരെല്ലാവരും ഇപ്പോഴും ഈ കേസിൻ്റെ നാൾ വഴികളിലൂടെ സഞ്ചരിക്കുകയും ഇതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ തുടർന്നുകൊണ്ടും ഇരിക്കുകയാണ്. പണ്ട് ഈ കേസ് അന്വേഷിച്ച ടീമിലുണ്ടായിരുന്ന ഡിറ്റക്റ്റീവ്സ് ഇന്നത്തെ ടീമിലുള്ള ഓഫീസേഴ്സിനെ കാണുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുമുണ്ട്. അന്നത്തെ കാലത്തെ ആ ഒരു ലിമിറ്റേഷൻസിനെ ഇന്നത്തെ കാലത്തെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് സഹായത്തോടെ മറികടന്നുകൊണ്ട് യഥാർത്ഥ കുറ്റവാളിയെ ഒരുപക്ഷെ കണ്ടുപിടിക്കാൻ സാധിക്കുമെന്ന വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നവരുമുണ്ട്. റോച്ചസ്റ്ററിലെ ഒരു സെമിത്തേരിയിലാണ് കാർമനും വാണ്ടയും മിഷേലും ഒരുമിച്ച് അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ ഇവരുടെ ഫാമിലീസിനൊരു ക്ലോഷർ ലഭിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. മറ്റൊരു എക്സൈറ്റിംഗ് വീഡിയോ ആയി വരുന്നവരെ ദിസ് ഇസ് ജയറാം ഗോപാലകൃഷ്ണൻ സൈനിങ് ഓഫ്.